നമസ്കാരം, ഫോർട്ടി കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഹമാസ് നേതാവ് യഹ്യാ സിൻവാർ ഇസ്രായേലി സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സംഭവം ഫലസ്തീനിലും അവരെ പിന്തുണയ്ക്കുന്നവരിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. സിൻവാറിനെ കൊലപ്പെടുത്തിയത് വലിയ നേട്ടമായാണ് ഇസ്രായേൽ കാണുന്നത്. സിൻവാറിന്റെ കൊലപാതകത്തോടെ ഗാസയിലും പ്രദേശവും കൂടുതൽ സുരക്ഷിതമായി സ്ഥലമാകുമെന്നായിരുന്നു ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ സിൻവാറിന്റെ വധം ആ പ്രദേശങ്ങളെ തങ്ങളുടെ പരിധിയിലാക്കാൻ കഴിയുമെന്നത് ഇസ്രായേലിന്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. സിൻവാറിന്റെ കൊല ആ പ്രദേശങ്ങളിൽ വലിയ എതിർപ്പുകൾ വഴിവെച്ചു എന്നതാണ് യാഥാർത്ഥ്യം. സിൻവാർ കൊല ചെയ്യപ്പെട്ടതിന് മുൻപ് തന്നെ വെസ്റ്റ് ബാങ്ക് ഹമാസിനും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും പ്രദേശത്ത് സെല്ലുകൾ സ്ഥാപിച്ച് ഇസ്രായേൽ സുരക്ഷാ സേനയെ സുരക്ഷിതമായി നേരിടാനാകുന്ന സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. അതേസമയം വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിനുള്ളിലും ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയ അല്ലെങ്കിൽ അതിനായി ശ്രമിച്ച ഒന്നിലധികം ഒറ്റപ്പെട്ട ആക്രമണകാരികളെയും ഈ പ്രദേശം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആഭ്യന്തര ചാര ഏജൻസിയായ ഷിൻബെറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സെപ്റ്റംബർ മാസത്തിൽ വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും 8 സുപ്രധാന ആക്രമണങ്ങൾ നടന്നു. മറ്റ് 72 എണ്ണം രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്താൽ പരാജയപ്പെടുത്തി. ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും സിവിലിയന്മാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും നേരെ ഇടക്കിടെയുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് റാഡിക്കൽ സെല്ലുകളും അവരുടെ അനുഭാവികളും ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നത് തുടരാനാണ് സാധ്യത. തെക്കൻ മുന്നണിയിലും സ്ഥിരത എവിടെയും കാണുന്നില്ല. 2023 ഒക്ടോബർ 27 ഗാസയിലേക്കുള്ള ഇസ്രായേൽ അധിനിവേശത്തിന്റെ തുടക്കം മുതൽ അതിന്റെ സുരക്ഷാ സേനയ്ക്ക് ഏകദേശം 373 പേരെ നഷ്ടപ്പെട്ടു. ഇസ്രായേൽ സൈന്യം പ്രദേശത്ത് തുടരുന്നിടത്തോളം കാലം ഹമാസ് പോലുള്ള സംഘടനയ്ക്ക് ഒളിപ്പോര് സാധ്യമാകില്ലെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഹമാസ് സംഘടനയുടെ നഖം മുറിച്ച് അവരുടെ സൈനിക ശേഷി ഇല്ലാതാക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിദഗ്ധർ ചോദിക്കുന്നുണ്ട്. ഹമാസിന്റെ പൂർണ്ണമായ ഉന്മൂലനമാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹമാസിന്റെ പ്രവർത്തനത്തെ വ്രണപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾക്കിടയിലും മാർച്ചിൽ തങ്ങളുടെ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നതായി ഹമാസ് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധ്യതയുള്ള പിൻഗാമികളിൽ ഖത്തർ ആസ്ഥാനമായുള്ള സിൻവാറിന്റെ ഡെപ്യൂട്ടി ഖലീൽ അൽ ഹയാൻ 1996 മുതൽ 2017 വരെ ഗ്രൂപ്പിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയെ നയിച്ച ഖാലിദ് മഷാൽ, യഹ്യാ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് എന്നിവരും ഉൾപ്പെടുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ പേര് സുരക്ഷാ കാരണങ്ങളാൽ ഹമാസ് രഹസ്യമായി വയ്ക്കാൻ സാധ്യതയുണ്ട്. യഹ്യാ സിൻവാറിന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരിക്കും പുതിയ നേതാവായി വരിക എന്നതാണ് സൂചന. അതേസമയം ഗാസയിലെ നാശത്തിന്റെയും സിവിലിയൻ കാഴ്ചപ്പാടിന്റെയും വ്യാപ്തി ഹമാസിന്റെ അടുത്ത നേതാവിനെ കൂടുതൽ കഠിനമായ നിലപാട് സ്വീകരിക്കാൻ സഹായിക്കും. ഇസ്രായേലിന് പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചേക്കാം. ഇറാൻ വർഷങ്ങളായി സായുധ പലസ്തീൻ ഗ്രൂപ്പുകൾക്ക് നയതന്ത്ര സാമ്പത്തിക സൈനിക പിന്തുണ നൽകുന്നു. ഒരു പുതിയ ഹമാസ് നേതാവ് കൂടുതൽ പരുഷമായ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഗാസ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അഥവാ ഇറാനിന്റെ ഇടപെടൽ കൂടുതൽ ശക്തമാക്കാനുള്ള സാധ്യത കൂടുതലാണ്. 2025 മാർച്ചിൽ ഇറാന്റെ പിന്തുണയോടെ ഹമാസിന് പുതിയ നേതാവ് വന്നാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല. എന്നാൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കുകയുമില്ല. കാരണം പശ്ചിമേഷ്യയിലെ കരുത്തനായ ഇറാന്റെ പിന്തുണയോടെയായിരിക്കും പുതിയ നേതാവിന്റെ ഉദയം. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന് ഇറാനെയായിരിക്കും എതിരിടേണ്ടി വരിക.